നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആരുടെ അനുവാദത്തോടെയാ നീ ഇതിനകത്ത് കാലുകുത്തിയത്? അമ്മയോ? ആരുടെ അമ്മ? ഞാൻ നിന്റെ അമ്മയൊന്നുമല്ല. എനിക്ക് രണ്ട് മക്കളുണ്ട്, നന്ദിനി ഉൾപ്പെടെ മൂന്ന്. നീ എന്റെ ആരുമല്ല. ക്ഷമിച്ചേക്ക്, പ്രായമുള്ളൊരു സ്ത്രീയെ വിളിച്ച വിളിയായി അതെന്നെ കരുതിയാ മതി. ഏതെങ്കിലും ഒരു സ്ത്രീ പ്രസവിച്ചതായിരിക്കുമല്ലോ എന്നെ, അല്ലാതെ എനിക്ക് ജനിക്കാൻ പറ്റില്ലല്ലോ. ആ സ്ത്രീയെ വിളിച്ച് വിളിയായിട്ട് കരുതിയാ മതി. നിന്നെ പ്രസവിച്ച ആ മഹാപാപിയായ സ്ത്രീ ഞാനായിപ്പോയി. ഇങ്ങനൊരു നീച സന്തതിയെ ജനിപ്പിക്കേണ്ടി വന്ന മഹാപാപം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പാപം ഞാനായിട്ട് തന്നെ പണ്ടേ കഴുകി കളഞ്ഞതാ. മനസ്സിൽ നിന്റെ പട്ടട ഒരുക്കി മകനെ കത്തിച്ചു കളഞ്ഞ ഒരു അമ്മയാടാ ഞാൻ. ചത്തവര് തിരിച്ചു വന്ന അവരെ ദുരാത്മാക്കളായ പ്രേതങ്ങളായിട്ട് കരുതും. അതുകൊണ്ട് നിന്നെ ഇവിടെ കാണാൻ പാടില്ല. പെട്ടെന്നിറങ്ങി പോടാ. ചെമ്പകമംഗലത്തെ രാജലക്ഷ്മി അമ്മയ്ക്ക് ഞാൻ മരിച്ചുപോയ മകനാണ്, അല്ലെങ്കിൽ കൊന്നുകളഞ്ഞ മകനാണ്. സമ്മതിച്ചു. അമ്മ മകനായ എന്നെ മനസ്സിൽ നിന്ന് തുടച്ചു മാറ്റിയതുപോലെ എനിക്ക് എന്റെ മകളെ മാറ്റിക്കളയാൻ പറ്റില്ല. അവള് അവിടെ എന്റെ മരണം വരെ എന്റെ മകളായിരിക്കും, സംശയം വേണ്ട. ഈ കുടുംബം കുളം തോണ്ടിയത് നീയാ. നീ രാജലക്ഷ്മി, അമ്മ രാജലക്ഷ്മി, ആരും എന്നെ തടയരുത്.
ഇവനെ ഞാനിന്ന് കൊല്ലും. അമ്മേ, ഞാൻ എന്റെ വയറ്റിൽ ആദ്യം പിറന്ന അസുരവിത്ത് ഇവൻ. അസുരവിത്ത്! അമ്മേ മിണ്ടരുത്. നീ ഈ മഹാദ്രോഹം നിൽക്കുന്ന സ്ഥലം വരെ ശാപം കൊണ്ട് ദഹിച്ചു പോവും. രാജലക്ഷ്മി, വേണ്ട. വേണം, ഇവനെ ഞാൻ കൊല്ലും. ഇവനെ കൊന്നേ ഞാൻ അടങ്ങും. എന്ത് ധൈര്യത്തിലാ ഇവൻ ഇവിടെ കയറി വന്നത്? ഏ, ഇവനെ കൊന്നാലേ ഇന്നെന്റെ കലി അടങ്ങൂ. ഒന്ന് കൊന്നതല്ലേ നീ ഇവനെ? പടിയടച്ച് പിണ്ടം വെച്ചു എന്ന് പറഞ്ഞ നീ അവനെ ദഹിപ്പിച്ചു എന്നർത്ഥം. പിന്നെ കൊല്ലം നടക്കുന്നു, വിടവനെ. വിടില്ല. അച്ഛനെ അമ്മയും കുടുംബത്തെയും കൂടപ്പിറപ്പുകളെയും നശിപ്പിച്ച ഇവനെ ഇനി ഞാൻ ജയിലിലേക്ക് വിടില്ല. കൊല്ലും ഞാൻ ഇവനെ. അവനെ ജനിപ്പിച്ച അവന്റെ അച്ഛനാണ് ഇടനെഞ്ച് തകർന്നു ഇവിടെ നിൽക്കുന്നത്. അമ്മയെ പോലെ തന്നെ അച്ഛനും മക്കളുടെ അവകാശമുണ്ട്. നിന്റെ മാത്രമല്ല എന്റെയും കൂടെ മകനാവൻ. ഇവനെ പ്രസവിച്ചത് ഞാനാണെങ്കില് ഇവനെ കൊല്ലാനോ എനിക്കറിയാം. ഒരു തെറ്റ് ചെയ്തു പോയി അവൻ. തെറ്റ് പറ്റുന്നത് ഒരു തെറ്റല്ല, തെറ്റിൽ നിന്ന് പാഠം ഉൾക്കണ്ട് അത് തിരുത്താത്തതാണ് തെറ്റ്. ചെയ്ത തെറ്റിന് അവൻ ശിക്ഷ അനുഭവിക്കുകയാണ്. അവൻ ചെയ്ത തെറ്റിന് ഒരു പങ്കാളി കൂടുണ്ട്. അവൻ ഇനിയെങ്കിലും മാപ്പ് കൊടുത്തൂടെ? ഇവൻ ചെയ്ത തെറ്റുകൾക്ക് മാപ്പില്ല. ഇനി ഇവന് മരണമാണ് ശിക്ഷ. അമ്മേ, താങ്ങാനാവില്ല എനിക്ക്. ഇത് കണ്ടു നിൽക്കാനും ആവില്ല എനിക്ക്. നീ അവനെ കൊല്ലും മുമ്പ് ഹൃദയം പൊട്ടി ഞാൻ അവിടെ വീഴും. ഈ വയസ്സിന്റെ ശവശരീരത്തിൽ ചവിട്ടിയത് വേണം നീ അവനെ കൊല്ലാൻ. രോഹി, രോഹി! ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.